നാൽപ്പത്തഞ്ച് സീറ്റിലുള്ള ബസ്സാണ് വേണ്ടത് അല്ലേ? ഈ കുട്ടി റിപ്പോർട്ട് ചെയ്യാൻ വേണം. ഓക്കെ, സാറിന് ഒരു ആഗ്രഹം പറഞ്ഞാൽ സാറിന് ഒരു ആഗ്രഹം വിളിച്ചേരാ സാർ. നാൽപ്പത്തി അഞ്ചാതിരിക്കുന്ന ഒരു ബസ് ഉടൻ തന്നെ വിളിച്ചു. ഓക്കെ, പുതുപ്പള്ളിയിലേക്ക് ഇപ്പോഴും ജനപ്രവാഹമാണ്. കണ്ണൂരിനോട് വരാൻ കാരണം ഞങ്ങൾ ഉമ്മൻചാണ്ടിനെ മരിച്ചപ്പോ കാണാൻ പറ്റിയില്ല, അപ്പൊ ആ ഒരു ആഗ്രഹം കൊണ്ട് വന്നതാണ്. വടക്ക് തെക്ക് അങ്ങനെയൊന്നും വേർതിരിക്കാതെ പ്രിയപ്പെട്ട നേതാവിന്റെ അടുത്തേക്ക് ആളൊഴുകുകയാണ്. പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവിനെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങൾ ഇനിയും വരും. ഇനി ഇവിടെ ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ ഇനിയും കടന്നു വരുന്നതാണ്. ഒരുപക്ഷെ ഇതുപോലെ ഒരു അനുഭവം എനിക്കും ആദ്യമായാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മേൽ നിവേദനങ്ങൾ ഇപ്പോഴും പതിക്കുന്നുണ്ട്. അതാണ് ഏറെ അത്ഭുതകരം. കല്യാണാപേക്ഷകളും ചികിത്സകളും ഒക്കെയായി കത്തുകളെത്തുന്നുണ്ടെന്ന് മകൻ ചാണ്ടി ഉമ്മൻ എന്നോട് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുമായി 3 പതിറ്റാണ്ടിലേറെ ബന്ധമുള്ള എം എ യൂസഫ് അലിയും ഇന്ന് പുതുപ്പള്ളിയിലെത്തി. കുഞ്ഞുഞ്ഞിന്റെ വീടിന്റെ മുൻവശത്തെ ഗ്രിഗോറിയൻ സ്കൂളിന്റെ പുൽത്തകടിയിലേക്ക് യൂസഫിലൂടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങി. യൂസഫ് ഭായി കുട്ടികൾക്കൊപ്പം അല്പനേരം ചെലവഴിച്ചതിന് ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്ക് പോയത്. ചാണ്ടി ഉമ്മൻ ആലിംഗനം ചെയ്ത് യൂസഫിലെ സ്വീകരിച്ചു. മക്കളായ അച്ചുവിനെയും മറിയയും ആശ്വസിപ്പിച്ചു. ഭാര്യ മറിയാമ്മയുടെ കൈകൾ ചേർത്തണച്ചു. എല്ലാ മനുഷ്യർക്ക് അവസാനം പോകേണ്ടത് നമ്മളും, പക്ഷേ അദ്ദേഹം ജനങ്ങളുടെയും എല്ലാവരും കുടുംബത്തിന്റെയും ഞങ്ങളുടെയൊക്കെ മനസ്സ് കീഴടക്കിയിരുന്ന വിഷയം. ആ സ്നേഹം ബഹുമാനം നമ്മൾക്ക് എപ്പോഴും അദ്ദേഹത്തിന്. ആശ്വാസ വാക്കുകളുടെ മിനിറ്റുകളിൽ പ്രവാസികളുടെ നിരവധി വിഷയങ്ങൾ ഉൾപ്പെടുന്ന യൂസഫിലയോട് മറിയാമ്മ ഉമ്മൻചാണ്ടി സംസാരിക്കുന്ന നിമിഷപ്രിയെ പറ്റി സൂചിപ്പിച്ചു. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലാണ് നിമിഷ ഇപ്പോൾ. നിമിഷയുടെ കാര്യത്തിൽ യൂസഫ് അലിയും ഇടപെട്ടിരുന്നു. എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും ഒരു മനുഷ്യനോട് ദേഷ്യപ്പെട്ടിട്ടില്ല. 46 വർഷ ജീവിതം ദേഷ്യപ്പെട്ടിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി ഏറനാട്ടെ ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾക്ക് കൊടുത്ത വാക്കു പാലിക്കാനും യൂസഫ് അലി മറന്നില്ല. 400 വിദ്യാർത്ഥികൾ. സാറ് വരുമ്പം ഞാനിവിടെ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞ ഒരു നിവേദനം. അതാണ് ഈ വിദ്യാർത്ഥികൾ വന്നിരിക്കുന്നത്. 45 സീറ്റുള്ള ഒരു ബസ്സാണ് വേണ്ടത് അല്ലേ? ഈ കുട്ടികൾ കുട്ടികൾക്ക് വേണം. ഓക്കെ, സാറിന് ഒരു ആഗ്രഹമാണ്. ഞാൻ സാറിന് ഒരു ആഗ്രഹം ഒഴിച്ചാൽ സാർ. നാൽപ്പത്തഞ്ച് കുട്ടികൾക്ക് സഞ്ചരിക്കാവുന്ന ബസ്സാണ് അദ്ദേഹം ഇന്ന് ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വെച്ച് ആ കുട്ടികൾക്ക് സമ്മാനിക്കാമെന്ന് ഉറപ്പ് നൽകിയത്. 445 ആളിരിക്കുന്ന ഒരു ബസ്. ഓക്കെ, വേണമെന്ന് ഉമ്മൻചാണ്ടി സാറെ ഏൽപ്പിച്ചാണെന്ന് അവർ പറഞ്ഞു. പോവാ ചാണ്ടി അപ്പൊ ബസ് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് 45 ആളിരിക്കുന്നൊരു ബസ് ഉടൻ തന്നെ വിളിച്ചു. ഓക്കെ, നിങ്ങൾ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതെല്ലാ സൗകര്യങ്ങളും ബസ്സിൽ വേണം. ഇറങ്ങാൻ നേരം കാറിലിരുന്ന് അച്ചു ഉമ്മന്റെ മുമ്പിൽ അദ്ദേഹം വിതുമ്പി. ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഓർമ്മകൾ മാധ്യമപ്രവർത്തകരോട് പങ്കുവെച്ച് യൂസഫ് അലി പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക്. പ്രവാസികളുടെ കാര്യത്തിൽ അദ്ദേഹം
താല്പര്യം കാണിച്ചിരുന്നു പ്രവാസികളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വളരെ അടുപ്പം വെച്ച് പുലർത്തിയത്. വല്ലവരും ഗൾഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ എന്നെ അദ്ദേഹം പലപ്പോഴായി വിളിക്കുകയും അവരെ സഹായിക്കണമെന്ന് എന്നോട് പറയുകയും ചെയ്തു. റീത്ത് സമർപ്പിച്ച് അല്പനേരം പ്രാർത്ഥിച്ചു. മക്കൾക്ക് എല്ലാ പിന്തുണയും സ്നേഹവും അറിയിച്ച് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്രയായി. ഐപ്പ് വള്ളികാടൻ, നമസ്കാരം.